ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിപിൻ. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും. ഇതൊക്കെ ഞാൻ പഠിക്കുന്നു, പക്ഷേ പാസ്സാവാൻ എത്ര മാർക്ക് വേണം, എത്ര മാർക്ക് കിട്ടിയാലാണ് ഞാൻ പാസ്സാവുക എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ സംശയത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിന് പാസ്സാവണമെങ്കിൽ എക്സ്റ്റേണലും ഇൻ്റേണലും കൂടി ചേർത്ത് 35% മാർക്ക് ആവശ്യമാണ്. അതുകൂടാതെ എക്സ്റ്റേണലിന് മാത്രം, അതായത് എഴുതി കിട്ടുന്നതായിട്ട് മാത്രം 20% മാർക്കും ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 100 മാർക്കിലാണ് ഈ ഇൻ്റേണലും എക്സ്റ്റേണലും കൂടി ചേർത്ത് പരീക്ഷ നടത്തുന്നത് എങ്കിൽ 80 മാർക്ക് ആണല്ലോ നമ്മുടെ എക്സ്റ്റേണലായിട്ട് കിട്ടുക. അതിൻ്റെ 20% 16 മാർക്കും 100-ന്റെ 35% 35 മാർക്കും കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പരീക്ഷയിൽ പാസ്സാവുകയുള്ളൂ. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇൻ്റേണലും എക്സ്റ്റേണലും കൂടെ കൂട്ടി ചേർത്ത് 35 മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി. എക്സ്റ്റേണലായി 16 മാർക്കും ഇൻ്റേണൽ മാർക്കും കൂടെ ചേർത്ത് 35 മാർക്ക് നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതാണ്. അപ്പോൾ പാസ് മാർക്കിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഓർത്ത് വേവലാതിപ്പെടാതെ പഠിക്കേണ്ട വിഷയങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പാസ് മാർക്കല്ലാതെ തന്നെ മുഴുവൻ മാർക്കും നേടിക്കൊണ്ട്, ഫുൾ മാർക്കും നേടിക്കൊണ്ട് നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മുടെ സിലബസ് ഫോളോ ചെയ്യുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഏവർക്കും പഠിച്ച് നല്ല മാർക്കുകൾ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you.